ഭരണകൂട വിധേയത്വം കാട്ടുന്ന ജുഡീഷ്യറികളാണ് നമ്മുടേത് എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഈ മോശം കാലത്ത് പ്രതീക്ഷ നൽകിയ രണ്ട് നിലപാടുകൾ ഡൽഹിയിലെ രണ്ട് കോടതികളിൽ നിന്നുണ്ടായി. അതിലൊന്ന് നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന്, മറ്റൊന്ന് ഡൽഹി കലാപത്തിൻ്റെ വിചാരണ നടക്കുന്ന പ്രത്യേക കോടതിയിൽ നിന്ന്. ഈ രണ്ട് കോടതികളും ഭരണകൂടത്തിനോട് ചേർന്ന് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഭരണകൂടത്തെയോ വിമർശിക്കാനുള്ള ഇടം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസം നൽകുന്ന ആ വാർത്ത. അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ സ്വമേധയാ ഇടപെടൽ നടത്തിയ സുപ്രീം കോടതി, ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ കാട്ടുന്ന അലംഭാവത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു നയപരിപാടിയും ഇല്ലേ എന്ന രൂക്ഷമായ ചോദ്യം സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. ഒരു പദ്ധതിയുമില്ലാതെ ഒരു രാജ്യത്തെ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന സർക്കാരിനെ ഇതുപോലെങ്ങും കണ്ടിട്ടില്ല എന്ന് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശങ്ങളും നൽകി. ഒരു സംസ്ഥാനത്തിനും അതിഥി തൊഴിലാളികളുടെ ചെലവ് വഹിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. കേന്ദ്ര സർക്കാർ അതിന് മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതിഥി തൊഴിലാളികളെ അന്യരായി കാണുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും നിലപാടുകൾക്കെതിരെ ആഞ്ഞടിച്ച സുപ്രീം കോടതിയുടെ ആ ഉത്തരവ് മനുഷ്യത്വത്തിൻ്റെ അടയാളമായി നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നു. ഇതേ സുപ്രീം കോടതിയാണ് അതിഥി തൊഴിലാളികളെ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് തൊട്ട് മുമ്പ് നിലപാടെടുത്തിരുന്നത് എന്ന് ഓർക്കണം. അവിടെ നിന്നുള്ള ഈ മനുഷ്യത്വ മുഖമുള്ള മനംമാറ്റം അത് പ്രതീക്ഷ നൽകുന്നതാണ്. ഭരണകൂടത്തെ വിമർശിക്കാൻ തയ്യാറായി എന്നുള്ളത് ആശ്വാസം നൽകുന്നതാണ്. വിമർശനങ്ങൾ ഇല്ലെങ്കിൽ ഒരു ഭരണകൂടവും തെറ്റുതിരുത്താൻ തയ്യാറാകില്ലല്ലോ. അങ്ങനെ തെറ്റുതിരുത്താൻ തയ്യാറാകാതിരിക്കുന്നത് കൊണ്ടാണ് നിരന്തരമായി തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. മറ്റൊന്ന്, ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടക്കുന്ന ഡൽഹിയിലെ പ്രത്യേക കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജ് ധർമ്മേന്ദർ റാണയുടെ സുപ്രധാനമായ ഒരു നിരീക്ഷണമാണ്. തൻഹ എന്ന ജാമിയ ഇസ്ലാമിയ വിദ്യാർത്ഥിയെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് യു എ പി എ ചുമത്തി 30 ദിവസം കസ്റ്റഡിയിൽ ആക്കിയ ഡൽഹി പോലീസിൻ്റെ നടപടിക്കെതിരെ തൻഹയുടെ അഭിഭാഷകർ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ധർമ്മേന്ദർ റാണ എന്ന അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഡൽഹി പോലീസിനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായത്. നേരത്തെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള കലാപങ്ങളിൽ പർവേഷ് സാഹിബ് വർമ്മയും അനുരാഗ് താക്കൂറും കപിൽ മിശ്രയും പോലുള്ള ബി ജെ പി നേതാക്കളുടെ ഇടപെടൽ, അവിടെ വർഗീയ സംഘർഷമുണ്ടാക്കുന്നതിന് അവർ നടത്തിയ ആഹ്വാനം ഒക്കെ ഡൽഹി പോലീസ് കണ്ടില്ല എന്ന് നടിച്ചതിനെതിരെ ആഞ്ഞടിച്ച ജഡ്ജി എസ് മുരളീധർ റാവുവിനുണ്ടായ അനുഭവം മുന്നിൽ നിൽക്കുമ്പോൾ ഡൽഹിയിലെ ഒരു ജഡ്ജിമാരും അത്തരത്തിൽ ഡൽഹി പോലീസിൻ്റെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വരാൻ സാധ്യതയില്ല എന്ന് കരുതിയിരുന്നിടത്താണ് ധർമ്മേന്ദർ റാണയുടെ സുശക്തമായ നിലപാട് വന്നത്. കേസ് ഡയറി വായിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഒരു ഭാഗത്തിന് വേണ്ടിയാണോ അന്വേഷിക്കുന്നത് എന്ന്. ഇതെന്ത് അന്വേഷണമാണ്? രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ നടന്ന കലാപത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ മാത്രമാണ് ഇതിനകത്ത് ഉള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു കേസ് ഡയറി ഉണ്ടാക്കി വെച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ധർമ്മേന്ദർ റാണ പറഞ്ഞു. പോയി പുതിയ അന്വേഷണം നടത്തൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. എ സി പിയുടെ നേതൃത്വത്തിൽ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശവും കോടതി മുന്നോട്ട് വച്ചു. ബി ജെ പി അനുഭാവമുള്ള ആളുകളെ മുഴുവൻ അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ജാമിയ മിലിയയിലെയും ജെ എൻ യുവിലെയും വിദ്യാർത്ഥികൾ മാത്രമാണ് ഡൽഹി കലാപത്തിൻ്റെ ഉത്തരവാദികൾ. അവർ തന്നെയാണ് സ്വയം ആക്രമണം നടത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയും ചെയ്തു എന്ന തരത്തിലാണ് ഡൽഹി പോലീസ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. തൻഹയ്ക്ക് ഒരു കേസിൽ ധർമ്മേന്ദർ റാണ ജാമ്യം അനുവദിച്ചുവെങ്കിലും യു എ പി എ ചുമത്തപ്പെട്ടതിനാൽ ഇപ്പോഴും ആ വിദ്യാർത്ഥി നേതാവ് ജയിലിറയ്ക്കുള്ളിൽ തന്നെയാണ്. അപ്പോൾ ക്രൂരമായ പീഡനം ഈ ഡൽഹി കലാപത്തിൻ്റെ പേരിൽ ഇപ്പോഴും ജെ എൻ യുവിലെയും ജാമിയ മിലിയയിലെയും വിദ്യാർത്ഥികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തു തന്നെയാണ് ധർമ്മേന്ദർ റാണ എന്ന ജഡ്ജിയിൽ നിന്ന് ഡൽഹി പോലീസിൻ്റെ ഏകപക്ഷീയമായ അന്വേഷണങ്ങൾക്കെതിരായിട്ടുള്ള കൃത്യമായ നിലപാടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് കോടതി വിധികൾ, അടുത്തടുത്ത് സംഭവിച്ച ഈ രണ്ട് കോടതി വിധികൾ, അത് രണ്ടും പ്രതീക്ഷ നൽകുന്നതായി നിറഞ്ഞു നിൽക്കുന്നത്.